Mantram, mantram, mantram. ഞാൻ മേത്ത കൺസ്ട്രക്ഷന്റെ ഒരു സ്റ്റാഫാണ്. ഞങ്ങളുടെ പള്ളിക്ക് ഒരു അപകടം പറ്റി. പ്രോജക്ട് എഞ്ചിനീയർ വേണു സാറും കൂട്ടരും ഇവിടെയാണോ താമസം? മഞ്ഞച്ചായ പഠിച്ച ഒരു ഇരുനില കെട്ടിടമുണ്ട്. അതാ ഒരു വളവ് തിരിഞ്ഞു വന്നപ്പോൾ ഒരു കാട്ടു പെണ്ണ് ചുള്ളിക്കെട്ടുമായി റോഡിന്റെ ഒത്ത നടുക്ക് വന്നു നിന്നു. ചന്ദ്രൻപിള്ള വെട്ടി ഓടിച്ചു. വണ്ടി കൺട്രോള് പോയി വലതുവശത്ത് കൊക്കയിൽ മറിഞ്ഞു. വലിയൊരു കൊക്കയായിരുന്നു. ഭാഗ്യത്തിന് ഒരു മരത്തിലിടിച്ച് നിന്നു. വണ്ടിക്കെങ്ങനെ? ട്രെയിൻ കൊണ്ടുവന്നാല് വലിച്ചു കയറ്റാൻ പറ്റൂ. അല്ല, ഈ ചോര ഒഴിപ്പിച്ച് നിൽക്കാതെ മോളി ബാത്റൂമിൽ ഇട്ടോളാണ് പോയിന്റ്. ഫ്രഷ് ആവും. മുണ്ടും തോർത്ത് അവിടെ എടുത്തോ. ചാറ്റൽ മടിയോ? കവലയിൽ എല്ലാരും പറയണ കേട്ടു,
ഉള്ളത് തന്നെ സാറേ മഹസാറിന്റെ തലയിൽ ഏറെ തുന്നി കെട്ടുണ്ടോ ആ കുറുകെ ചാടിയ പെണ്ണിനെ പിടിച്ച് കവാളത്തിൽ കണ്ട് കൊടുക്കാനുള്ളതല്ലേ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം വരണേ സാറേ പെൺകൊച്ചിനെ എവിടെ കണ്ടെന്ന് പറഞ്ഞു ആ കുളിമുറിയിൽ അടുത്തിടുന്ന ആയിരിക്കും അവിടെ ഒന്നുമില്ല ഞാനും വേണു സാറും കൂടി അവിടെ ഒക്കെ അരിച്ചു മറക്കി അവിടെ കൊച്ച മനുഷ്യരില്ല ഈ വീട്ടിൽ പ്രകൃതി ബാധയുണ്ടോ ആ രവീന്ദ്ര ഇതാ നമ്മുടെ അടുക്കള അപ്പ ചേച്ചിന് വെള്ളോട് ചൂട് കഞ്ഞോളം മതി അതാ നല്ലത് പിന്നെ പേടിക്കമ്മ തൊണ്ട വരണം ചൂടുവെള്ളം മസ്റ്റാ ഇനിയിപ്പോ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും എന്റെ പടച്ചോനെ മൊയ്നീനെ താൻ ഒരുത്തര ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാരെ പണ്ട നമ്പൂരി കുഴിച്ചിട്ട രക്ഷ തോണ്ടിയെടുക്കാൻ തന്നോട് ആരാ പറഞ്ഞേ പണ്ടേ അങ്ങനെ അതിനാ പെണ്ണ് പറഞ്ഞിട്ടല്ലേ അവള് പറഞ്ഞ ആരും കേട്ടു എടോ മണ്ട ശിരോമണി ഇത് വെറും പെണ്ണല്ല പ്രേതമാ പ്രേതം അന്നി പ്രേതത്തെ മനുഷ്യനെ നമ്മളെങ്ങനെ തിരിച്ചറിയും പറഞ്ഞു തരാം പ്രേതത്തിന്റെ പാദങ്ങൾ നിലം തൊടില്ല പിന്നെ തിരിയുമ്പോ പുറം ഭാഗം നോക്കണം ഉള്ളു പൊള്ളയായിരിക്കും അമ്മച്ചി പ്ലാവ് പോലെ ഭ്രാന്ത് പറയാതെ ഇങ്ങനെ അവസ്ഥയിൽ ആരാ ഇതൊക്കെ നോക്കുന്നേ ആയുഷ് വേണോ ഇവിടെ കഴിയുന്നിടത്തോളം ഇതൊക്കെ നോക്കിയേ പറ്റൂ എപ്പോഴും പിച്ചാത്തി അതിന്മേൽ ചുണ്ണാമ്പും പുരട്ടി കൈ കരുതിക്കൊള്ളാം ഏത് പ്രേതവും ഓടിക്കൊള്ളും അതിലും ഓടിയില്ലെങ്കിൽ വേറൊരു കടുത്ത പ്രയോഗം അതെന്തോന്നാ നമ്മുടെ ലോക്കൽ മന്ത്രവാദി ചക്രവാണി ആശായില്ലേ എനിക്ക് പരമരഹസ്യമായിട്ട് പറഞ്ഞതെന്നാണ് ആ പ്രേതം വന്നു ചുണ്ണാമ്പു വരട്ടിയ പിച്ചാത്തി കാണിച്ചു പോയില്ല പിന്നെ ഒന്നും ആലോചിക്കരുത് ഇരിക്കുക മൂത്രമൊഴിക്കുക ആ മണ്ണുരുട്ടി എറിയുക ഓടിത്തള്ളും ലോകത്തുള്ള ഏത് പ്രേതവും നമ്മൾ ഇരിക്കുന്ന സ്ഥലം മണ്ണല്ല പാറയാണെങ്കിലോ പാറ പോരാ മണ്ണ് തന്നെ വേണം എറിയുമ്പോ ചെതറണം രവീന്ദ്ര ഈ വണ്ടിയുടെ മുമ്പിൽ വന്ന കാട്ടുപണ്ണിനെ കണ്ടാൽ ആരെ പോലെ ഇരിക്കും കാട്ടുപണ്ണിനെ പോലെ ഇരിക്കും തമാശകള കാര്യം പറ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ബുദ്ധിമുട്ടി പോകും ഒരു കാര്യം ഉറപ്പാ അവളൊരു സാധാരണ പെണ്ണല്ല എനിക്ക് അപ്പോഴും അത് തോന്നി രണ്ടാമത് ഇവിടെ കണ്ടപ്പോ തീർച്ചയായും നീ പോക്ക് പോയാ നമ്മുടെ അസ്ഥി ഗുണമെങ്കിലും വീട്ടിൽ എത്തുമോ.